السلام عليكم ورحمة الله وبركاته. أهلين أهلا وسهلا يا أصدقائي. اسمي نهادة سعيد، تعرفوني صح؟ يعني ممكن شفتني في قناة يوتيوب، يعني في قناة الأخوات. أولا أتعرف نفسي، اسمي نهادة سعيد، ولدت في المملكة العربية السعودية، يعني في المدينة المنورة. طفولتي ودراستي في، يعني كنت في السعودي حتى صف خامس، يعني كنت في سعودي دراستي. الحين أنا أدرس في مدرسة MSM HSS كلينغ البرمبا، وكمان أنا الحين أشتغل في أوتشر أكاديمي، يعني مدرب عربي. السلام عليكم ورحمة الله وبركاته. إني بيرني هذا سعيدة، يعني أنا بلانغلاس وديارتي أنا. إن الله بركة عارين ويشوف سكنو يوتيوب شانل وريم أوتشر أكاديمي اللي تشيف ترين عربيك ترين رايت وركين نوند. أنجبري سعودي اللي بديشو സൗദി സ്കൂളിൽ പഠിച്ചു. ഇപ്പോൾ ഞാൻ MSM HSS കല്ലിങ്ങൽ പറമ്പിലാണ് പഠിക്കുന്നത്. MIA ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, MIAM UP സ്കൂൾ ചെറുവാത്തൂർ വാഴക്കാട് സ്കൂളിൽ ഇന്ന് അറബിക് ക്ലബിൻ്റെ ഇനാഗുറേഷൻ ആണ്. എന്നെ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം, ആദ്യം തന്നെ പറയാം. പിന്നെ എന്നെ ഇനാഗുറേറ്റ് ചെയ്യാൻ വിളിച്ചതിൽ, ചെറുവാത്തൂർ സ്കൂളിൽ അറബി പ്രവർത്തനങ്ങൾ ഉഷാറായി നടത്താറുണ്ട്, നടത്തുന്നതിൽ വളരെയധികം സന്തോഷം. അതുപോലെ വ്യത്യസ്തമായ അറബിക് എക്സ്പോ കാര്യങ്ങളൊക്കെ നടന്ന ഒരു സ്കൂളാണ്, ഒരു വിദ്യാലയമാണ് ചെറുവാറ്റൂർ സ്കൂള്. അതിന് നേതൃത്വം കൊടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ പേര് പറയാം. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ, അറബിക് ടീച്ചേഴ്സ് ഇഷാഖ് അലി മാസ്റ്റർ, റഹീം മാസ്റ്റർ, ആരിഫ ടീച്ചർ, ഇവരാണ് അറബിക് ക്ലബിന് സജീവമായി പ്രവർത്തിക്കുന്ന അധ്യാപകർ. അവരാദ്യം തന്നെ ആശംസിക്കുന്നു. അറബിയുടെ പ്രാധാന്യം എത്രമാത്രം പ്രധാനമാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. اللغة العربية دورا مهما في العقيدة الإسلامية، لأن اللغة العربية هي لغة القرآن الكريم. يحمل المسلمون أهمية اللغة العربية بالتقدير الكبير، حيث أن معظمها معتقداتهم لا تنفصل عن اللغة العربية. يتحدث العربية، يعني يتكلمون اللغة العربية أكثر من 160 مليون شخص في جميع أنحاء العالم، وهي اللغة الرئيسية المعظمة دولة الشرق الأوسط. أصبحت اللغة العربية لغة مهمة عندما يتعلق الأمر بإدارة شركة دولية تحاول اقتحام الأسواق الأجنبية. عربيكنا لانجويج എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് സംസാരിക്കാനും അതുപോലെ എനിക്ക് അറബി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അതിനാണ് നമ്മൾ അറബി ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അറബി ക്ലബിൻ്റെ രൂപീകരണം, അല്ലെങ്കിൽ അറബി ക്ലബ്ബ് നമ്മൾ സംഘടിപ്പിക്കുന്നത്, നമ്മുടെ അറബിയുടെ ലെവൽ ഒന്നും കൂടി അങ്ങ് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ അറബി ക്ലബിൽ പല പരിപാടികൾ സംഘടിപ്പിക്കും. അറബി ക്യൂസ്, അറബി കോമ്പിറ്റീഷൻസ്, അറബി പ്രസംഗം, അറബി ഗാനം, അങ്ങനെ പലതും ഉണ്ടാവും. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ഇനത്തിലും പങ്കെടുക്കാം. ഓക്കെ, നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. എല്ലാവരും അറബി പഠിക്കുക. അറബിയുടെ ഇമ്പോർട്ടൻസ് ഇപ്പം എല്ലാവർക്കും അറിയാം. വിദേശികളായ അവർക്ക് അവിടെ കസ്റ്റമേഴ്സിനോടും കാര്യങ്ങളോടൊക്കെ സംസാരിക്കണം. അവിടെ അറബിക്ക് അറേബ്യൻസ് വന്നാൽ അവരുടെ മുട്ട് വിറച്ചു. അങ്ങനെ നമ്മൾ ഒരിക്കലും പാടില്ല. നമുക്ക് അവരെ നേരിടാനും ഒക്കെ അറിയണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ ഹോസ്പിറ്റൽസാണ്, ഹോസ്പിറ്റൽ കേസസ് ഒരുപാട് അറേബ്യൻസ് വരാറുണ്ട്. അവരോട് ഇടപഴകാൻ ഒരാൾക്കും കഴിയുന്നില്ല. പലവർക്കും ട്രാൻസ്ലേറ്റേഴ്സായിട്ട്, അറബിക് ട്രാൻസ്ലേറ്റേഴ്സായിട്ട് പല അവസരങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ്, അറബി അറിയണം നമുക്ക്, സംസാര ഭാഷ. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അറബി നമ്മൾ സംസാരിക്കുന്ന സ്പോക്കൺ അറബിക്കും റിട്ടൺ അറബിക്കും രണ്ടാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല ബുക്കിലുള്ളത്. ബുക്കിലുള്ളത് നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. അത് നമ്മൾ സംസാര ഭാഷ തന്നെ പഠിക്കണം. നിങ്ങൾക്കത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ നന്നായി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖനാത്തിൽ അഖ്വാത്ത് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ പേരടിച്ചാൽ മതി, നിഹാദ സയ്യിദ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. എല്ലാവിധ ഉറപ്പുണ്ട്. അറബി എന്ന് പറയുന്നത് ഒരുപാട്
രാജ്യങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. കാരണം അറേബ്യൻ കസ്റ്റമേഴ്സ് വന്നാൽ നമുക്ക് അവരോട് ഇടപഴകാൻ അറിയണം. അതിപ്പോൾ ഷോപ്പിലാവട്ടെ, ഹോസ്പിറ്റൽ കേസ് ആവട്ടെ, അവിടെയൊക്കെ നമുക്ക് അറേബ്യൻസ് വന്നാൽ നമുക്കത് ഒരിക്കലും നമ്മൾ മുട്ടുവറക്കാൻ പാടില്ല. നമ്മൾ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അറബി ക്ലബ്ബിൽ എല്ലാവരും, ഈ ചെറുവാറ്റൂർ സ്കൂളിൽ അറബി ക്ലബ്ബ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരും അതിൽ സജീവമായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ എന്നെ ഇനാഗുറേറ്റ് ചെയ്യാൻ വിളിച്ചതിന് വളരെയധികം സന്തോഷം. ആദ്യം തന്നെ അറിയിക്കാം, IAM ചെറുവാറ്റൂർ മദ്രസ. ശുക്രൻ സീലാൻ ലിദഉനി ഫി ഹദൽ ലഹ്ദ വഅന മറ ഫർഹാന. ശുക്രൻ സീലാൻ. وان شاء الله تعلموا عربي، ادرسوا عربي، ان شاء الله راح تستفيد في حياتكم، يعني في مستقبل في حياتكم ان شاء الله تعلموا عربي بشكل طيب لتتكلم، بس مو في لتتكلم وكمان في الدراسه ان شاء الله. شكرا جزيلا، وان شاء الله تبغون، يعني انتم تبغون لي تعلم عربي، فرجوا في قناه الاخوات يعني في اليوتيوب. وشكرا جزيلا يا اصدقائي. അപ്പോൾ ഇൻഷാല്ലാ ബിസ്മിൽ ചൊല്ലിക്കൊണ്ട് ഞാൻ അറബി ക്ലബ്ബ് ഇനാഗുറേറ്റ് ചെയ്യാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ക്ലബ്ബ് ഉദ്ഘാടനം കഴിഞ്ഞതോടൊപ്പം ഈ സന്തോഷ നിമിഷത്തിൽ ഒരു പാട്ടും കൂടി പാടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകളും എൻ്റെ ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ നിർത്തുകയാണ്. قمرون وجميل 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 سيدنا النبي وجميل قمرون قمرون قمر سيدنا النبي قمرون وجميل 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 سيدنا النبي وجميل. وإن شاء الله شكرا جزيلا، والله يعطيكم ألف عافية. أتمنى لك كل التوفيق، والسلام عليكم ورحمة الله وبركاته.